ஓகே. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ ഇല്ലെന്ന് അറിയോ? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? എല്ലാം കാണാം. നമ്മളിപ്പോ വലിയൊരു കാട്ടിൽ നിന്ന് പച്ചനെ പിടിക്കാൻ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അർജന്റൈൻ ടെഗുവിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അർജന്റൈൻ ടെഗുവിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും, അതുപോലെ അർജന്റൈൻ ടെഗുവിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ ഇത് എവിടെ സ്ഥലമാണെന്ന് അറിയാം? നമ്മൾ പെറ്റ് സ്റ്റേഷന്റെ അകത്തന്നെ കേട്ടോ. ഇത് അകത്തന്നെ നമ്മളിപ്പോ ഏത് ജീവിക്കാൻ ചെയ്തെന്നുള്ളത് മനസ്സിലായി ഞാൻ. അപ്പൊ ഇവിടെ ഏതാ ജീവി വരുന്നതെന്നുള്ളതും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കേസ് ആണ്, ത്രീ വലുപ്പമുള്ള കേസ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇതെന്താന്നായിരിക്കും മനസ്സിലാക്കാം. ഇതൊക്കെ ഐഡിയാ, ഐഡിയുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതേപോലെ ഇതുണ്ടാ, നമ്മള് ഇതെല്ലാം നമ്മള് കൈകൊണ്ട് വരച്ചുണ്ടാക്കിയാ, പെയിന്റ് കൊണ്ട് വരച്ചുണ്ടാക്കിയാണ് നമ്മളിവിടെ അടുത്തന്നെയുള്ള ആൾക്കാർ ചെയ്തതാണ്. അതും വീഡിയോന്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടാ. നല്ല രസമാണ് ആ വർക്ക് കാണാൻ വേണ്ടിട്ട്. നമ്മൾ ഈ ചിത്രം വരക്കുന്ന സമയത്ത് ടൈം ലാപ്സ് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതാണ്. വളരെ സമയം എടുത്തിട്ടാണ് ഇവർ ഈ ചിത്രം വരച്ചിട്ടാ. നമ്മൾ ഇതിൽ കാണിക്കുമ്പോൾ ചടപടാ ചടപടാ എന്ന് പറഞ്ഞിട്ട് സ്പീഡായിട്ട് കാണിക്കുന്നതാണ്. നമ്മളെ അടുത്തുള്ള സ്വദേശികൾ തന്നെ ഇവർ ഉണ്ടല്ലോ കേട്ടോ. ജുനൈദും റിജുവും കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് വരച്ചത്. സംഭവം നല്ല രസമായിട്ടുണ്ട്. രണ്ട് കൂട്ടിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യ ഒരു കൂട് കംപ്ലീറ്റ് ആക്കി, അങ്ങനെ മറ്റേ കൂടും കൂടി, പിന്നെ നമ്മളൊരു വർക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ രണ്ടാമത്തെ കൂടും കൂടി നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിച്ചു. സംഭവം രസമായിട്ടില്ലേ? ഒരു മൂന്നാല് ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പുറത്ത് ഒരു കേസ് ഉണ്ട്. ഇതിപ്പോ പണിക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടത്ര കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടത്ര. ഇത് സാധനങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ, ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതുണ്ട് ഒരു മൂണും ഒരു മരത്തിന്റെ ഇടയിലേക്കുള്ള. എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലെ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ടോ. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം, അതുപോലെ നമുക്ക് നല്ലൊരു വർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ രണ്ടിന്റെ കേസ് എന്തിനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെഗുവിനെ കാണാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ടെഗുവിന് ഇതിന്റെ അകത്തോട്ട് പോയിട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയത്. എന്താ സംഭവം എന്നറിയോ? ഇതാണ് ഹീറ്റ് മാറ്റ്. ഹീറ്റ് മാറ്റ് ഇവർക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഇതിന്റെ മേലുള്ള സംഭവം ഹീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് വന്ന് കിടന്നോളും. ഇതാണ് നമ്മുടെ ടെഗു. ടെഗുവിന് ഒടിച്ചിരിക്കാൻ വേണ്ടിട്ട് ഒരു ഹൈഡിങ് സ്പേസ് കൊടുത്താണ് കേട്ടോ. അതിന്റെ അകത്ത് പോയിട്ട് ഒളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇപ്പൊ കണ്ടത്. ഫുൾ ടൈം അങ്ങനെ ഉണ്ടാവില്ല, ഇടക്കിടക്ക് മാത്രമേ പോയി ഒളിച്ചിരിക്കും കേട്ടോ. ഇത് നല്ല ടൈമിടാണ്. നമ്മൾ കൊണ്ടുവരുന്ന സമയത്തുള്ള വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. അത്രയും സൈസ് ഉണ്ടായിട്ട് ഇപ്പൊ നന്നായിട്ട് സൈസ് കയറി. നല്ല പയറൊക്കെ കണ്ട നന്നായിട്ട് കഴിക്കും. നമ്മുടെ മോൺസൺ ഫിഷ് എന്തെങ്കിലും പറഞ്ഞ പോലെ എത്രയാണോ തിന്നാൻ കൊടുക്കുന്നത് അത്രയും വികസിക്കും കേട്ടാ. ബാക്കി പുറത്തെത്തിയിട്ട് നമുക്ക് നോക്കാം. നാവ് കിട്ടുന്നില്ല എനിക്ക് ക്യാമറ സ്ലോ മോഷൻ ആക്കി കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ അർജന്റൈൻ ടെഗുവിന്റെ പൂർണ്ണ രൂപേ. ഇതിപ്പോ 5 അടി വരെ വളരും കേട്ടോ. നമ്മുടെ ഉടുമ്പിനെ പോലെ തന്നെ വലിയതാവും. നമ്മുടെ നാട്ടിലെ ഉടുമ്പിന്റെ കാറ്റഗറി അല്ല കേട്ടോ. ഇത് നമുക്ക് ലീഗലായിട്ട് വളർത്താൻ അനുമതി ഉള്ളതാണ്. അതുപോലെ പരിവേശ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതുപോലെ ഇവർക്ക് മുങ്ങി നീന്താനും, അതുപോലെ നമുക്കൊന്ന് വെള്ളത്തിൽ ഇറക്കി നോക്കാം. പിന്നെ ഇത് ഈ നാവ് ഉണ്ടാകുന്ന എല്ലാം സെൻസ് ചെയ്യട്ടാ. എന്നിട്ടാണ് ഇവരുടെ ഭക്ഷണവും കാര്യങ്ങളും കണ്ടെത്താം. അതിൻ്റെ വേ കാര്യങ്ങളെല്ലാം ഇതാന്ന് കണ്ടോ. ഇതാണ് അതിൻ്റെ സെൻസർ കേട്ടാ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു നോക്കി. ഇതിൻ്റെ സ്ലോ മോഷനിൽ എടുത്തു കഴിഞ്ഞാൽ നാവ് വരുന്നതൊക്കെ കറക്റ്റ് മനസ്സിലാവും. നല്ല രസമാണ്. അതേപോലെ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഇത് ഓംനിവോറസ് ആണ്. എന്നാൽ നോൺ വെജും കഴിക്കും, വെജും കഴിക്കും, മുട്ടയും കഴിക്കും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് എടുത്തിട്ടുള്ള കേട്ടോ. അതാണ് ഇങ്ങനെ ബലിങ്ങനെ ശരിക്കും നടക്കാൻ കഴിയാത്തത്. നാളെ നമുക്ക് ശരിയാവും. പിന്നെ ഇതിന് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നല്ലോണം ഫുഡ് എടുത്തോണ്ട് അധികം നീന്തി കളിക്കാനും കൂടെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ സ്കെയിൽസ് പൊഴിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇട്ട് തരാം. അതേപോലെ തന്നെ ഇവർ പിന്നെ പഴങ്ങൾ കഴിക്കും, പിന്നെ അതുപോലെ വെജിറ്റബിൾസ് കഴിക്കും. വെജിറ്റബിൾസ് തന്നെ എല്ലാ വെജിറ്റബിൾസ് ഒന്നും കഴിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ ഇത് കഴിക്കുന്നുള്ളൂ. ചെറിയ ഇലകളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ചിക്കൻ, അതുപോലെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. എഗ്ഗൊക്കെ നമ്മളൊന്നും ചെയ്യാതെ നേരെ പൊട്ടിച്ച് കൊടുക്കഴിഞ്ഞാൽ നല്ല പൊട്ടിച്ച് അടിപൊളിയായിട്ട് കഴിക്കും. പിന്നെ നമ്മൾ പണ്ട് സിനിമയിലൊക്കെ ഞാൻ ആദ്യം വിചാരിക്കൽ ഇഗ്വാനെയാണ് എടുത്തു വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ അറിയില്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ ടെഗുവിനെയാണ്, ഈ വൈറ്റും ബ്ലാക്കും ലൈനിലെ ടെഗു, അതാണ് അർജന്റൈൻ ടെഗു എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ വലിയ മുട്ടയും അതും ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അടുത്തിരുത്തിയിട്ട് വില്ലന്മാരുടെ അടുത്തിരുത്തിയിട്ടൊക്കെ കാണുന്നത് ഈ ടെഗു ആണ് കേട്ടോ. ഇപ്പൊ അത് നമ്മുടെ കയ്യിലെത്തി. നമ്മൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കുമ്പോഴുള്ള വീഡിയോ ഉണ്ട്. എന്നാൽ അത് അന്നേരം ഇത്ര സൈസ് ഉണ്ടായില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ അത്ര നാളെ ആയിരിക്കും. ഏകദേശം നമ്മളെ ബംഗാൾ ക്യാറ്റിന് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനെടുത്തത്. എന്നിട്ട് ഇത്രയും നാളത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം സൈസ് വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇവർക്ക് ആളൊക്കെ മനസ്സിലാക്കാൻ നല്ല കഴിവുള്ളതാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് നല്ല ഇന്റലിജന്റ് ആണെന്ന് പറയുന്നത് അർജന്റീൻ ടെഗു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് കേട്ടോ. ഏതായാലും നമുക്കൊന്ന് വെള്ളത്തിൽ ഇറക്കി നോക്കാം, മീനിന്റെ കൂടെ കളിക്കട്ടെ. അയ്യോ മീൻ, നമ്മുടെ കോഴിക്കുശിനെ കുറെ നാളായി കണ്ടിട്ടില്ലേ. ഏതായാലും വെറുതെ ഇങ്ങനെ പറ്റിക്കണ്ടല്ലേ, കുറച്ച് പൂട്ട് കൊടുക്കാം. അത് വെള്ളത്തിൽ ഇറക്കാൻ പോകുമ്പോൾ ആള് പണി പറ്റിച്ചിട്ടുണ്ട്. കുറെ നാളെ നേരെ അടന്ന് റെസ്റ്റ് എടുത്തല്ലേ, നല്ല മാളത്തിൽ വെച്ചിരുന്നല്ലേ. പിന്നെ അവര് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇട്ടിട്ടുണ്ട്. അപ്പിട്ട് മൂത്രയിച്ച് അപ്പിട്ടെല്ലാം സെറ്റാക്കി ഇണ്ടാ. പോയിക്കോ പോയിക്കോ, ഈ സ്ഥലമായതുകൊണ്ട് അതിന് നടക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, വേസ്റ്റ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം. ആ നമ്മുടെ ജിജോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മീനിലെ. അപ്പോൾ നമ്മുടെ കോഴിക്കിഷിനെ ഫീഡ് ചെയ്യുന്നുണ്ടേ. നമ്മൾ പിന്നെ കുറേ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ് എങ്ങനെ ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. കോയിൻ്റെ നമ്മുടെ മീനിൻ്റെ ഫീഡ് എങ്ങനെ എടുക്കണമെന്നാണ്, ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുമിച്ച് എടുക്കാം. എന്നിട്ട് ഓരോ വിരലായിട്ടാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് ഇവർക്ക് കറക്റ്റ് ഇവരിങ്ങനെ കുത്തി 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 എടുത്തു ഇവർക്ക് ഇതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വന്നവർക്ക് അറിയാം. നാണ്ടെ കുളിച്ച് ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ആകെ നനഞ്ഞുപോയി. അപ്പൊ ഒന്നുകൂടി കൊടുക്കാം. വേണ്ട, ഓരോ വിരലും ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഒരു വിരൽ പൊന്തിക്കി അതിൻ്റെ അടുത്ത വിരൽ മെല്ലെ പൊക്കി. അപ്പൊ ഇവർക്ക് മീനിന്റെ മണം ഇങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ട് മീൻ പോയിക്കോളൂ. നോക്കേ കേട്ടാ, അടിപൊളിയല്ലേ. അപ്പൊ കുറെ ആൾക്കാർ വിചാരിക്കും അപ്പൊ ഈ കയ്യിൽ വന്ന മീനിന് മാത്രമല്ലേ ഫുഡ് കിട്ടൂ, ബാക്കിയുള്ള മീനിനെല്ലാം എങ്ങനെ ഫുഡ് കിട്ടാന്നുള്ളത് കുറെ ആൾക്കാരുടെ സംശയമുണ്ട്. അതെങ്ങനെ കിട്ടാന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു ദിവസം കൊടുക്കേണ്ട അളവിലുള്ള ഫുഡ് എടുക്കുക ആദ്യം. അത് എടുത്തിട്ട് പിന്നെ മീനൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തില്ല, ഇനി അതിന് ശേഷം നമ്മൾ ബാലൻസ് വരുന്ന ഫുഡ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാ മീനിനും കിട്ടും കേട്ടോ. പിന്നെ ഒട്ടുമിക്ക മീനുകളും ആദ്യം ഫുഡ് എടുത്ത് നല്ല രീതിയിൽ ഫുഡ് കിട്ടിക്കഴിഞ്ഞ മീൻ പിന്നെ അത്ര ആവേശത്തിൽ വരില്ല. പിന്നെ കിട്ടാത്തവരാന്ന് ഫ്രണ്ടിൽ വരാം. അപ്പൊ എല്ലാവർക്കും മീൻ ഫുഡ് കിട്ടും കേട്ടോ. അങ്ങനെ ആരും പേടിക്കണ്ട, എല്ലാത്തിനും ഫുഡ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് ഒന്ന് ആള് വിട്ടു നോക്കാം. ഈ മീനും വിചാരിക്കും എന്താവൂ, ഈ ഇവനും വിചാരിക്കും എന്താ സംഭവം ഞാൻ ഇവിടെ എത്തിയത്. എന്താ ഇനി മുങ്ങി പോവാ. താഴത്തോട്ട് പോയിരുന്നൊക്കെ അല്ലേ കേട്ടോ, താഴത്തോട്ട് പോകാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് പിടിക്കാൻ പണിയാവും. ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ഇതിനെ കണ്ടെങ്കിൽ വിചാരിക്കൂ ഇതെന്തോ. നമുക്കൊരു കാര്യം ചെയ്യാം, അധികം സ്ട്രെസ് കൊടുക്കണ്ട. ഈ കുറെ മീൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവർ ഇതുവരെ നീന്തിയിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ അവർക്കൊരു സ്ട്രെസ് ആയിരിക്കും. അത് വേണ്ട എന്നാലും. അപ്പൊ ടെഗുവിന് എല്ലാവർക്കും ഇഷ്ടായിനാ, ഭയങ്കര രസം. ഇവർക്ക് ഈ ഹീറ്റുള്ള സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ചിലപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കും. നമ്മള് ടെഗുവിനെ വാങ്ങിക്കുന്ന സമയത്തുള്ള വീഡിയോ കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചുതരാം. അപ്പൊ അതിന്റെ വലുപ്പ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ ഷിയാസിന്റെ അടുത്ത് തന്നെയാണ് ടെഗുവിനെ എടുത്തത്. നമ്മളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബ്രിട്ടീഷ് ഓട്ടയറും അതുപോലെ ബംഗാൾ കാറ്റൊക്കെ എടുത്തത് നമ്മുടെ ഷിയാസിന്റെ അടുത്ത് തന്നെയായിരുന്നു. എന്റെ പിന്നെ തെങ്കൊക്കെ കൊള്ളാലേ. അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ടുപോകാം അല്ലേ. അപ്പൊ ഷിയാസെ ഒന്ന് പാക്ക് ചെയ്തോ, എടുത്തിട്ട് പോയേക്കാം. നമ്മൾ വാങ്ങിച്ച വീഡിയോ ഉണ്ടല്ലേ, അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, നല്ല വ്യത്യാസം വന്നില്ലേ, ശരിയായ സൈസായി. അതേപോലെ തന്നെ ഇതിൻ്റെ ഷെഡിങ് കൂടി നമുക്കൊന്ന് കാണാല്ലേ. ഇതണ്ടാ പൊഴിച്ച് തുടങ്ങി, ഇതിപ്പോൾ അവസാന ഘട്ടത്തിൽ ഏകദേശം ആയതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഈ കളർ, ഇവിടുത്തെ കളറും ഈ മേലുള്ള കളറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാ. ശരിക്കും നല്ല ബ്ലാക്കും അതേപോലെ ഇപ്പോൾ ഒരു ലൈറ്റ് ബ്ലാക്കായിട്ട് കാണുന്നത് പറഞ്ഞാൽ ഇത് പൊഴിച്ച് വന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഈ സ്കെയിൽസ് പൊഴിക്കുന്ന സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ടാവും ഇവർക്ക്. അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടിക്കാനോ ഇതാക്കാനോ പാടില്ല. അതാണ് നമ്മൾ കയ്യിലൊന്നും എടുക്കാത്തത്. പിന്നെ ഈ നഖത്തിൻ്റെ ഒന്ന് ഭാഗത്ത് ചിലപ്പോൾ ശരിക്കും പോയിട്ടില്ലെങ്കിൽ മാത്രം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, അപ്പോൾ അത് പെട്ടെന്ന് റിമൂവ് ആയിക്കോളും.
അപ്പൊ ഈ സമയത്ത് ഈ ഇപ്പൊ ഇത് കഴിഞ്ഞ ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒന്ന് ഫുഡൊക്കെ എടുക്കുക. പിന്നെ ആ സമയത്ത് ഈ ഫുഡൊന്നും കഴിക്കാൻ ചാൻസ് ഇല്ല, നല്ലൊരു ഉറക്കത്തിന്റെ മൂഡായിരിക്കും. ഈ ആകെ ബോഡി ആകെ ഒരു വിറയൽ പോലെ ഒക്കെ കണ്ട, അത് സ്ട്രെസ് ആകുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. പല ആൾക്കും സംശയം ഉണ്ടാവും, ഇഗ്വാനയും ഇതുവല്ല ഏകദേശം സെയിം ആണോ? ഇഗ്വാനയും ഇതും രണ്ടും രണ്ടാണ് കേട്ടാ. ഇഗ്വാനിന്റെ ഷേപ്പ് നോക്കിയേ, തെഗുവിന്റെ ഷേപ്പ് നോക്കിയേ, അതേപോലെ വീതിയും നീളവും ഷേപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതേപോലെ ഇവന് പ്യുവർ വെജ് ആണ്, ഇവന് പിന്നെ എല്ലാം കഴിക്കും, വെജും അങ്ങനൊന്നും ഇല്ല, എല്ലാ സാധനവും കൈ കിട്ടിയൊക്കെ ചത്തതും ചളിഞ്ഞതും എല്ലാ സംഭവവും. അപ്പോൾ ഈ ബാക്കിയുള്ള ജീവികളുടെ വേസ്റ്റും എല്ലാം ഇവൻ കഴിക്കോട്ടെ. ടെഗുവിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവൻ പിന്നെ അങ്ങനെയല്ല, ബക്കാടി ഈസണ്ട് ഓക്കെ, നല്ല ഇലവർഗ്ഗങ്ങൾ മാത്രമല്ലേ കഴിക്കൂ, ഇല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതാണ് ഇഗ്വാന. അപ്പോൾ ഇവർ രണ്ടാളും തമ്മിലെ ഡിഫറൻസ് അതൊക്കെയാണ് കേട്ടോ മെയിൻലി ഉള്ളത്. ഈ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നത് സ്ലോ മോഷൻ ആയിരിക്കും. അതേപോലെ ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് 20 വർഷം വരെ ജീവിക്കും കേട്ടോ. ഏകദേശം ഒരു 1.5 വയസ്സാകുമ്പോൾ തന്നെ ബ്രീഡിങ്ങിനുള്ള പരിവാവും, പിന്നെ ഏകദേശം ആ സമയം തന്നെ ഏകദേശം ഒരു 2 അടിയോളം വലുപ്പവും വരും കേട്ടോ. നോർമലി 2 അടിൻ്റെ മേലെ തന്നെ വലുപ്പമുണ്ടാവും. പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 60 ദിവസമാണ്, സാധാരണ നമ്മുടെ ഇഗ്വാനൻ്റെ അത്ര ദിവസം എടുക്കുന്നില്ല. പിന്നെ ഏകദേശം ഒരു ടെഗു 35 മുട്ട വരെ കിട്ടും കേട്ടോ. ഇഗ്വാനാകുമ്പോൾ ഏകദേശം 40-45 മുട്ട വരെ ഇടും, ഇത് അതിനേക്കാളും കുറച്ചും കൂടി കുറവ് മുട്ടയിടും. ബാക്കിയുള്ള ജീവികളുടെ എഗ് ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഏത് കിളികളൊക്കെ കൂടുകൂട്ടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അവരുടെ എഗ് അടിച്ചു മാറ്റി കഴിക്കട്ടോ. അത് നമ്മുടെ കിളികൾക്കെല്ലാം ഒരു പ്രശ്നമാണ്, കാരണം ഇവർക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പോൾ പിന്നെ എടുത്ത് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കള്ളമറാണ്. പൊളിച്ചാണല്ലോ രണ്ടും. ഇവനിപ്പോൾ ഏതായാലും നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി, ഇത് ഏതായാലും മെയിലാണെന്ന് നമുക്ക് തോന്നുന്നത്. ഓരോ ഡി എൻ എ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മെയിലാന്ന് ഇപ്പോൾ സ്കെയിൽസൊക്കെ കണ്ടിട്ട് നമുക്ക് മെയിലിന്നാന്ന് സാധ്യത തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒരു ഫീമെയിലും കൂടി എടുക്കാം. അപ്പോൾ നമ്മുടെ ടെഗുവിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാ. ടെഗുവിന് നല്ലൊരു പേരിടണം കേട്ടോ, നമ്മൾ ടെഗുവിന് പേരിട്ടില്ല. അപ്പോൾ ടെഗുവിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.